ഇന്ന് വായിക്കാം വിജയകൃഷ്ണന്റെ സിനിമാ കഥകൾ. ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. സിനിമാ നിരൂപകനായിട്ടാണ് ശ്രീ വിജയകൃഷ്ണൻ അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം ഒരു ചെറുകഥാകൃത്തും നോവലിസ്റ്റും കൂടിയാണ്. സാർത്ഥവാഹക സംഘം, ബാലികേറാമല, ഒസിയത്ത് എന്നിങ്ങനെ പ്രസിദ്ധമായ നോവലുകൾ അദ്ദേഹം എഴുതിയതാണ്. കഥകളുടെ പല സമാഹാരങ്ങളും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ കഥാപുസ്തകമാണ് വിജയകൃഷ്ണന്റെ സിനിമാ കഥകൾ. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിലെ എല്ലാ കഥകളും സിനിമയുടെ പശ്ചാത്തലത്തിലുള്ളതാണ്. മറ്റ് ചലച്ചിത്ര നിരൂപകരിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ വിജയകൃഷ്ണൻ സിനിമയിലും സീരിയലിലും സംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ അനുഭവങ്ങളിൽ നിന്നും രൂപം കൊണ്ട കഥകളാണ് ഇതിലുള്ളത്. ഇനി ഈ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. മുമ്പൊക്കെ ഞാൻ എഴുതിയിരുന്ന കഥകളെ കുറിച്ചുള്ള ഒരു വിമർശനം എന്താണെന്ന് വെച്ചാൽ അത് ദുർഗ്രഹതയുണ്ട് എന്നുള്ള. അത് ഞാൻ ഈ ആധുനികതയുടെ കൂടെ വന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ അക്കാലത്തെ കഥകളിലൊക്കെ ഒരു അല്പം ദുർഗ്രഹത ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പിന്നീട് ഞാൻ ഈ സിനിമയിലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത എഴുതിയ കഥകളിൽ അങ്ങനെ ഒരു ദുർഗ്രഹതയും ഉണ്ടാവില്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ അനുഭവ കഥകളെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും നടന്ന സംഭവങ്ങളാണ്. അതിൽ പിന്നീട് പിടികിട്ടാത്ത കാര്യങ്ങളൊന്നും വലുതായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഈ സിനിമയെ ബേസ് ചെയ്തിട്ട് എഴുതിയ കഥകൾ അതൊക്കെ സ്വന്തം അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എല്ലാ അനുഭവങ്ങളും എൻ്റേതൊന്നല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള വ്യക്തികളുടെ അവരുടെ അനുഭവങ്ങൾ, ചിലതൊക്കെ നമ്മളെ നേരിട്ട് ബാധിക്കുന്നതുമായിരിക്കും. കുറച്ച് കാലമാണ് ഞാൻ ഈ സിനിമാ സീരിയൽ രംഗത്ത് നിന്നതെങ്കിലും വളരെയേറെ വ്യത്യസ്തതയുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഏറ്റവും ശുദ്ധഗതിക്കാർ മുതൽ ഏറ്റവും വലിയ ദുഷ്ടന്മാർ വരെയുള്ള ആളുകളുണ്ട്, സൂത്രശാലികളുണ്ട്. അപ്പം അത്തരം കഥാപാത്രങ്ങളും അവരെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായവും ഒക്കെ ഈ കഥകൾക്ക് വലിയ പ്രചോദനമായിട്ടുണ്ട്. അപ്പോൾ ഈ വാണിഭം എന്ന് പറയുന്ന കഥ ഇക്കാലത്ത് നടക്കുന്ന ഒന്നാണ്. അതായത് സിനിമ നമ്മുടെ നാട്ടിലേക്ക് വന്നു, സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു അപവാദം പറയാനുള്ള വ്യക്തത. ഇപ്പം ആർട്ടിസ്റ്റുകളെ എടുത്ത് നോക്കിയാൽ നമ്മുടെ തൊട്ടടുത്തുള്ള നായികമാരെ കുറിച്ചാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പറയും. അതേസമയം ഉത്തരേന്ത്യയിൽ നിന്ന്, ഹിന്ദിയിൽ നിന്നൊക്കെ ഒരു നടി വന്ന് ഇവിടെ അഭിനയിച്ചിട്ട് പോയാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ അറിയുന്നവരെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അപവാദ പ്രചരണം നടത്തുന്നത്. അപ്പോൾ അതിന് ഇരകളാകേണ്ടി വന്ന ധാരാളം ആർട്ടിസ്റ്റുകളെയൊക്കെ നമുക്കറിയാം. അത്തരം അനുഭവങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു കൊച്ചു കഥയാണ് വാണിഭം. ഈ സമാഹാരത്തിലുള്ള വാണിഭം എന്ന കൊച്ചു കഥയാണ് ഞാനിവിടെ വായിക്കാൻ തുടങ്ങുന്നത്. തുടങ്ങാം. വാണിഭം. മിത്രനഗർ ഹൗസിംഗ് കോളനിയിൽ പുതിയ താമസക്കാർ വന്നു. സുന്ദരിയായ ഒരു യുവതിയും അവളുടെ അച്ഛനമ്മമാരും. യുവതി ഒരു സീരിയൽ നടിയായിരുന്നത് കൊണ്ട് കോളനിക്കാർക്കൊക്കെ അവൾ പരിചിതയായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കോളനിയിലെ താമസക്കാരനായ സതീശനോട് ഭാര്യ സുമലത പറഞ്ഞു, ഇന്നലെ രാത്രി 2 മണിക്കാണ് അവൾ വീട്ടിലെത്തിയത്. ആര്? അപ്പുറത്തെ പുതിയ താമസക്കാരി പെണ്ണ്. ആ സുന്ദരിക്കോത? മിനിയാന്ന് രാത്രിയാണെങ്കിൽ അവൾ എത്തിയപ്പോൾ 12 കഴിഞ്ഞിരുന്നു. നീ എങ്ങനെ അറിഞ്ഞു? രാത്രി കാറിൻ്റെ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു നോക്കി. കാറിലാണെങ്കിൽ നിറയെ ആണുങ്ങൾ, പെണ്ണായിട്ട് ഇവളും അമ്മയും മാത്രം. അവളൊരു സീരിയൽ നടിയല്ലേ, രാത്രി വൈകും വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നിരിക്കും. ഓ, ഷൂട്ടിംഗ്? അവൾ പോകുന്നത് ഷൂട്ടിങ്ങിനൊന്നും അല്ല. പത്രത്തിൽ കാണാറില്ലേ സീരിയൽ നടിയെ വാണിഭത്തിന് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ? ഇവൾ പോകുന്നതും അതിനാ, വാണിഭത്തിന്. അല്ലെങ്കിൽ ഇത്രയും രാത്രി വരെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? എൻ്റെ സുമലതെ, നീ കിടന്നുറങ്ങാൻ നോക്ക്. എല്ലാവരും പറയണതാ ഞാനും പറയണത്. ആരാ ഈ എല്ലാവരും? അയൽക്കാർ. നിർമ്മലയും പ്രശാന്തയും രതിയും പത്മാവതി അമ്മയും പ്രേമയും ഒക്കെ. സതീശൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. പിറ്റേന്ന് വൈകുന്നേരം സതീശൻ ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ കോളനിക്കടുത്ത് വെച്ച് പ്രശാന്തയെ കണ്ടു.
സുമലത എന്നോടൊരു കാര്യം പറഞ്ഞു. സതീഷിനെ കണ്ടപാടെ പ്രശാന്ത പറഞ്ഞു, എന്താ? നമ്മുടെ പുതിയ അയൽക്കാരി വാണിഭം നടത്താനാണ് രാത്രി പുറത്തു പോകുന്നത് എന്ന്. കാര്യം ശരിയാണെന്ന് എനിക്കും മനസ്സിലായി. സതീശൻ ഒന്നും മിണ്ടാതെ തിടുക്കപ്പെട്ട് നടന്നു. സതീഷ, പിൻവിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പത്മാവതി അമ്മയുണ്ട്, ഓടി വരുന്നു. നമുക്ക് റെസിഡൻസ് അസോസിയേഷൻകാരുമായി ഒന്ന് സംസാരിച്ചാലോ? അവർ ധൃതി പെട്ട് ചോദിച്ചു. എന്താ കാര്യം? നമ്മുടെ പുതിയ അയൽക്കാരി ആളൊട്ടും ശരിയല്ല. വാണിഭമ അവളുടെ തൊഴിൽ. എങ്ങനെ അറിഞ്ഞു? സുമലത പറഞ്ഞു. സതീശൻ മിണ്ടാതെ തിരിഞ്ഞു നടന്നു. വീടിനടുത്തെത്തിയപ്പോൾ നിർമ്മലയെയും രതിയെയും കണ്ടു. സതീശൻ സാറേ, നമ്മുടെ കോളനിയിൽ നക്ഷത്ര വേശ്യാലയമുണ്ടെന്ന് പത്രത്തിൽ വന്ന മാനക്കേട് ആർക്കാ? നിർമ്മല അണകെട്ടി നിർത്താൻ കഴിയാത്ത ധാർമ്മിക രോക്ഷത്തോടെ ചോദിച്ചു. നമ്മുടെ കോളനിയിൽ എവിടെയാ നക്ഷത്ര വേശ്യാലയം? സതീശൻ അമ്പരന്ന് ചോദിച്ചു. സുമലത പറഞ്ഞില്ലേ? അത്ഭുതത്തോടെ രതി അന്വേഷിച്ചു. എന്നിട്ട് അവളാണല്ലോ ഞങ്ങളോട് പറഞ്ഞത് ആ സീരിയൽ പെണ്ണിൻ്റെ വീട് നക്ഷത്ര വേശ്യാലയമാണെന്ന്. കാത് പൊത്തിപ്പിടിച്ചുകൊണ്ട് സതീശൻ വീട്ടിലേക്ക് കയറിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോളനിയിലെ ഒരു വീട്ടിൽ അമ്മ അമ്മായി അമ്മ മരുമകൾ എന്ന മെഗാ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടന്നു. കോളനിയിലെ പുതിയ താമസക്കാരി അതിൽ പ്രധാന വേഷം അഭിനയിക്കുന്നുണ്ടായിരുന്നു. അവൾ അയൽക്കാരെയൊക്കെ ഷൂട്ടിംഗ് കാണാൻ ക്ഷണിച്ചു. സുമലതയും കൂട്ടുകാരികളും സന്ധ്യയ്ക്ക് ജോലിയൊക്കെ തീർത്ത ശേഷം ഷൂട്ടിംഗ് കാണാൻ പോയി. രാത്രി 12 മണി കഴിഞ്ഞിരുന്നു സുമലത വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം മടക്കി വെച്ച് സതീശൻ ഉറങ്ങാൻ കിടന്നു. രാത്രിയിലെപ്പോഴോ സുമലത സതീശനെ വിളിച്ചുണർത്തി. ജനറേറ്ററിൻ്റെ മുരൾച്ച അപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. നോക്കിയേ, 2 മണി കഴിഞ്ഞു, ഇപ്പോഴും ഷൂട്ടിംഗ് തീർന്നിട്ടില്ല. അവർ ഷൂട്ട് ചെയ്തോട്ടെ, അതിന് നിനക്കെന്താ? ഉറക്കം തടസ്സപ്പെട്ടതിൻ്റെ നീരസത്തോടെ സതീശൻ ചോദിച്ചു. അത് ശ്രദ്ധിക്കാതെ സുമലത തുടർന്നു, ഞാനതല്ല ഓർക്കുന്നത്. ആ പെണ്ണ് ദേ ഈ അർദ്ധരാത്രിയും അഭിനയിച്ചു കൊണ്ടിരിക്കുക, കഷ്ടം. എന്നിട്ടാ ഓരോരുത്തികൾ അതിനെപ്പറ്റി ഓരോ അപവാദം പറഞ്ഞു നടക്കുന്നത്. എന്തപവാദം? അതറിഞ്ഞില്ലേ? ആ പെണ്ണ് വാണിഭം നടത്തുന്നുണ്ടെന്ന്, അവളുടെ വീട് നക്ഷത്ര വേശ്യാലയമാണെന്ന്. അങ്ങനെ എന്തൊക്കെയോ അവരൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. ആരൊക്കെ? ആ പ്രശാന്തയും രതിയും പത്മാവതി അമ്മയും നിർമ്മലയും പ്രേമയും ഒക്കെ. ആ, നീ കിടന്നുറങ്ങ്, എനിക്ക് ഉറക്കം വരുന്നു. സതീശൻ തിരിഞ്ഞു കിടന്നു. അതാണ് ഈ കൊച്ചു കഥ വാണിഭം. എല്ലാവരെക്കുറിച്ചും ഗോസിപ്പുകൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ സിനിമാക്കാരെക്കുറിച്ചാവുമ്പോൾ അതിന് പ്രചാരം കൂടും. ഈ ഗോസിപ്പുകളിൽ പലതും യാഥാർത്ഥ്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്തതായിരിക്കും. ആ ആശയമാണ് വാണിഭം എന്ന കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും ഗ്രന്ഥപ്പുരയിൽ കാണാം. നന്ദി, നമസ്കാരം.